വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു കോഡ് സെറ്റാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ഹെവി പ്ലീറ്റഡ് പലാസിയോ. ഒരുപാട് പേരിനോട് പറഞ്ഞു പലാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് ഹെവി പ്ലീറ്റഡ് ആയിട്ടുള്ള പലാസിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഷ്രഗ്ഗോടെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ കുറേ ലെങ്ത് ആയി പോകും വീഡിയോ, അതുകൊണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു മെമ്പർ സെൻഡ് ചെയ്തെന്നാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ, അത് നോക്കിയിട്ട് അവൾ ചെയ്തതാണിത്. നമ്മളിവിടെ 3 മീറ്റർ ക്ലോത്താണ് എടുക്കുന്നത്. പക്ഷെ അത്രയും ആവശ്യമില്ല, 2.5 മീറ്റർ ആണെങ്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ടോപ്പാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1-2 ആയിട്ട് മടക്കിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ മടക്കി ഇങ്ങനെ 4 ആക്കി മടക്കി വെക്കാം. ഞാൻ എന്നും എടുക്കണ ഒരു ടോപ്പല്ല കേട്ടോ എടുത്തത്. ഇത് എനിക്ക് അത്യാവശ്യം നല്ല ടൈറ്റുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ടൈറ്റുള്ളൊരു ടോപ്പ് വേണം നമ്മൾ ടോപ്പ് തയ്ക്കാൻ വേണ്ടി എടുക്കാൻ, മാർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ. ഇനി നമ്മൾ ഈ ടോപ്പിനെ കുറച്ച് മേലോട്ട് കയറ്റി വയ്ക്കണം. എന്നുവെച്ചാൽ ഒരു 2.5 അതോ 3 ഇഞ്ച് മേലോട്ട് കയറ്റി വയ്ക്കാം. നമ്മൾ ഈ ടോപ്പിനെ കുറച്ച് മേലോട്ട് കയറ്റി വയ്ക്കാം, ഒരു 3 ഇഞ്ചോളം മേലോട്ടൊന്ന് കയറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ നെക്ക് പോർഷനും ആം ഹോളും അതേപോലെ ബോഡിയിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത് 13 ഇഞ്ചാണ്. നമുക്ക് ആവശ്യത്തിന് നമ്മൾ എത്ര ആവശ്യമാണോ ആ നീളത്തിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 13 എടുക്കുന്നുള്ളൂ. തയ്യൽ തുമ്പിനായിട്ട് നമ്മൾ ഇത് നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയും ബോഡീൻ്റെ അവിടെയും 1.5 ഇഞ്ച് വീതം ഇടുക. അതുപോലെ താഴെ നമ്മളൊരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് വിടണം. ഇനി ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ മാർക്കിങ്സ് മൊത്തം ഒന്ന് വരച്ച് കൊടുത്താണ്. ഇങ്ങനൊരു ടോപ്പ് തയ്ച്ചാൽ നമുക്ക് ജീൻസിക്ക് ഇടാം, പിന്നെന്താ ഇങ്ങനെ പലാസയ്ക്ക് ഇടാം, സ്കേർട്ടിക്ക് ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ. ഇനി നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആം ഹോളിൻ്റെ അവിടെ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇങ്ങനെയൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക, ഉള്ളോട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ബാക്ക് വശം, ഫ്രണ്ട് വശം ഇങ്ങനെ ഒന്ന് ആം ഹോള് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ട്രാൻസ്പാരൻ്റ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ 2 വശവും നമ്മൾ ബാക്കും ഫ്രണ്ടും ആം ഹോള് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു വശം, നെക്കിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. 1.5 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആം ഹോളും ഫിനിഷ് ചെയ്തു, നെക്കിൻ്റെ അവിടെയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈനി ആയിട്ടുള്ള സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് കനത്തിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് 2 ആയിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതൊന്നും നമ്മൾ മറച്ചിടണം. ഞാനിവിടെ ടൈനി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വീതിക്ക് സ്ലീവ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മറിച്ചിട്ടപ്പോൾ ഇങ്ങനെ ട്യൂബായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കണം. അപ്പോൾ 1 പീസ് 7 ഇഞ്ചോളം നീളം വരുന്നുണ്ട്, 7 ഇഞ്ച് നീളം വരുന്നുണ്ട്. നമ്മളിതിൻ്റെ ഇനി 2 സൈഡും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഉള്ളോട്ടായിട്ട് 2 സൈഡിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. കാരണം നമ്മളിതിന് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഉള്ളോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നൂല് മൊത്തം പുറത്തോട്ട് വലിഞ്ഞ് ആകെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ലൈനിങ് വെക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 7 ഇഞ്ചോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 6 ഇഞ്ച് അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കാരണം ബാക്കി ഭാഗം മാത്രം നമുക്ക് തയ്യൽ തുമ്പ് മതി. അപ്പോൾ 6 ഇഞ്ച് അളവെടുത്തിട്ട് ബാക്കി അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. എനിക്കിവിടെ 6 ഇഞ്ച് മതി. അപ്പോൾ നമ്മളൊന്ന് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് എന്തോരം ആ ഒരു ലെങ്ത്ത് വേണമെന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു ആം ഹോള് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ, നെക്കിൻ്റെ ആ ഭാഗത്ത് ആം ഹോള് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ മുതൽ നമ്മൾ ബാക്ക് വശം അവിടെ വരെയാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ പോലത്തെ ആ ആം ഹോളിൻ്റെ അതേ കണ്ടിന്യൂസ് ആയിട്ട് നെക്ക് കിട്ടും. ഇനി നമ്മൾ ടോപ്പിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ 1.5 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കട്ടിക്ക് തന്നെ ആ ഒരു കട്ടിക്ക് നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് 2 ബാക്കും ഫ്രണ്ടും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടോപ്പിൻ്റെ അടിവശം നമ്മൾ ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 2 വശവും കൂടെ 2 സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമത്തിൽ ഫോട്ടോ ഞാൻ കൊടുക്കാം.
അപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ ഞാൻ ഇതേ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴോട്ട് നമ്മൾ മാക്സി ഡ്രസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ ആണ് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇലാസ്റ്റിക് വേസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് കംപ്ലീറ്റ് ആയി നമുക്ക് പാൻറ് ചെയ്യാം. അപ്പോൾ പാൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 2.5 മീറ്ററോളം ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 4 മടക്കി വെച്ചിരിക്കുവാണ്. ഇനി ഞാൻ എൻ്റെ ഒരു പാൻറ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരുപാട് ഫ്ലെയർഡ് ആയിട്ട് പലാസ ഒന്നുമല്ല, നല്ല ചെറിയൊരു പലാസ പോലെ ഇത് പറയാം, അങ്ങനത്തെ ഒരു പൈജാമ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു പാൻറ്റാണ്. അപ്പോൾ ഒരു 4 വിട്ട് താഴത്തോട്ടാണ് ഞാൻ ഈ പാൻറ് ഇവിടെ അളവിന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്തോരം വിടുത്ത് കിട്ടും അത്രത്തോളം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വിടുത്ത് ക്രോച്ചേരിയൊക്കെ അത്രത്തോളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം എനിക്ക് കിട്ടണം, കാരണം എനിക്ക് നല്ല പ്ലീറ്റഡ് ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി ആ മാർക്ക് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ക്രോച്ചേരിയ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ അതിനാണ് ആ പാൻറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ പാൻറ്റ് വെച്ച് അതേതിൽ നമ്മൾ ക്രോച്ചേരിയ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പീസായിട്ടാണ് കിട്ടുക. ഇപ്പം നമുക്ക് രണ്ട് വലിയ പീസാണ് കിട്ടിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒന്ന് നിവർത്തി വെക്കുവാണ്. ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ ക്രോച്ചേരിയ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇത് രണ്ട് ക്രോച്ചേരി കിട്ടിയിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അപ്പുറത്തെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രോച്ചേരിയ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് ഇതെങ്ങനെ ഒന്ന് നിവർത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ ക്രോച്ചേരിയ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാൻറ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുവാണ്. ആദ്യം നമ്മൾ ഒരു 1/2 ഒന്നിങ്ങനെ മടക്കിയിട്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ട് ഇനി നമ്മൾ ഒരു 1/2 വീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒന്ന് ഗ്യാപ്പ് വിടണം. നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ വിടണം. ബാക്കി എല്ലാ പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലാസ്റ്റിക് എടുക്കുവാണ്. ഇലാസ്റ്റിക് നമ്മൾ വേസ്റ്റിൻ്റെ അളവൊന്നും എടുക്കണം. നമ്മൾ ഈ ട്യൂബ് കൂടെ ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എനിക്ക് 24 ശരിക്കും എൻ്റെ വേസ്റ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഞാനൊരു 2 കുറച്ചിട്ടാണ് ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തത്. നമ്മൾ ആ ട്യൂബിലൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇലാസ്റ്റിക്കിൻ്റെ ഈ 2 എഡ്ജോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക്കിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉള്ളോട്ടാക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാപ്പ് വിട്ട് അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മൾ പാൻറ്റിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അടിവശം നമ്മൾ 2 അടിവശം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ലെഗ് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഒരു ലെഗിൻ്റെ താഴത്തും തുടങ്ങി മറ്റേ ലെഗിൻ്റെ താഴെ വരെ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലാസ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ പാൻറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, നമുക്കൊരു 20 വേണ്ട ഈ ഒരു പാൻറ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ നമ്മുടെ കോഡ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വിത്ത് ഷ്രഗ്. ഷ്രഗിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജലി എന്നാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുള്ള ഡ്രസ്സിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ലവ് യു ഗൈസ്.